നമസ്കാരം. ചൈനയിലെ വ്യൂഹാനിൽ കൊറോണ ബാധിതരായ ആളുകൾ, പ്രത്യേകിച്ചും അവരെ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ളവർക്ക് അവരെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രത്യേക വിമാനം പുറപ്പെട്ടതോടുകൂടി കൃത്യമായിട്ടുള്ള പാർപ്പിടം ഒരുക്കിയിരിക്കുകയാണ്. അവരെ ഇന്ത്യയിൽ തിരിച്ചെത്തുന്ന അതേ നിമിഷം തന്നെ പ്രതിരോധ നടപടികളുടെ ഭാഗമായി ഹരിയാനയിലെ ഗുരുഗ്രാം ജില്ലയിൽ അവിടെയുള്ള മാനേസറിൽ ഒരുക്കിയിരിക്കുന്ന പ്രത്യേക കേന്ദ്രത്തിൽ പാർപ്പിക്കും എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമായിരിക്കുന്ന സ്ഥിതി വിവരം. മാത്രമല്ല, കരസേനയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രത്യേകമായിട്ടുള്ള കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത്. ശക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തന്നെയാണ് ഇതിനോടകം നൽകി വന്നിരിക്കുന്നത്. വ്യൂഹാൻ പ്രവിശ്യയിൽ നിന്നും ഇപ്പോൾ തന്നെ വലിയ തോതിൽ ആശങ്കകൾ പടർന്നുകൊണ്ടിരിക്കുകയാണ്. 80,000-ലധികം പേർ വിവിധ രാജ്യങ്ങളിലായി കൊറോണ ബാധിതരാണ് എന്ന് സ്ഥിതി വിവരക്കണക്കുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കേരളത്തിലും ഇപ്പോൾ കൊറോണ ഭീതിയിൽ തന്നെയാണ്. വലിയ തോതിൽ ഇതുമായി ബന്ധപ്പെട്ട് ആശങ്കകൾ വേണ്ട എന്ന് പറയുമ്പോഴും പ്രത്യേകമായിട്ടുള്ള ഐസൊലേഷൻ വാർഡുകൾ സജ്ജീകരിക്കുമ്പോഴും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുന്നു. ലോകാരോഗ്യ സംഘടന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ചൈനയിലേക്ക് സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ളവ നൽകാൻ തന്നെയായിരിക്കും ഇനിയുള്ള നിർദ്ദേശം എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. വ്യൂഹാൻ പ്രവിശ്യയിൽ ഉടലെടുത്തിരിക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് അവിടെ കുടുങ്ങിക്കിടക്കുന്ന വിദ്യാർത്ഥികളെ തിരിച്ച് നാട്ടിൽ എത്തിക്കുന്നതിനോടൊപ്പം തന്നെ ഹരിയാനയിൽ പ്രത്യേകമായി സജ്ജീകരിച്ചിരിക്കുന്ന മുറികളോടുകൂടിയുള്ള ഒരു സ്ഥലമാണ് ഇപ്പോൾ മാനേസറിൽ ഒരുങ്ങിയിരിക്കുന്നത്. 300 പേരാണ് നാളെ പുലർച്ചെ വ്യൂഹാനിൽ നിന്നും പ്രത്യേക വിമാനത്തിൽ ഇന്ത്യയിൽ എത്തുന്നത് എന്ന റിപ്പോർട്ടാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത്. വിമാനത്താവളത്തിൽ എത്തുന്ന ഇവരെ കരസേന, മെഡിക്കൽ സർവീസ്, എയർപോർട്ട് ഹെൽത്ത് അതോറിറ്റി എന്നിവർ ചേർന്ന് പരിശോധിച്ചതിന് ശേഷം മനീസറിലെ കേന്ദ്രത്തിലേക്ക് മാറ്റും എന്ന് തന്നെയാണ് നിർണായകമായ നീക്കം വന്നിരിക്കുന്നത്. രോഗബാധ ഉള്ളവർ, അതായത് സസ്പെക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ, അവരെ ഇവരുമായി അടുത്ത് ഇടപഴകിയിരിക്കുന്നവർ ഇവരെ തന്നെയാണ് ഇപ്പോൾ 3 വിഭാഗങ്ങളായിട്ട്, രോഗബാധിതരായവരെയും ഇല്ലാത്തവരെയും അതോടൊപ്പം തന്നെ അവരുമായിട്ട് അടുത്തിടപെട്ടവരുൾപ്പെടെയുള്ളവരെ 3 തരംതിരിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തുകയാണ്. തുടർന്ന് 14 ദിവസം ഇവരെ അതീവ നിരീക്ഷണത്തിൽ വെക്കാൻ തന്നെയാണ് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ചും ഇതിന് കൃത്യമായ നിർദ്ദേശം കരസേന കൊടുത്തിരിക്കുന്നു. യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഈ കാര്യങ്ങൾ നടത്തുന്നത്. ഈ വിഷയത്തിൽ ഒരു രീതിയിലും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും നിലപാടുകളിൽ മാറ്റമില്ല. ഇവരെ നാട്ടിലെത്തിക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ടുള്ള ഒബ്സർവേഷൻ ഉൾപ്പെടെ ചൈനയിൽ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവർക്ക് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ നടത്തും. എന്നിട്ട് മാത്രമേ നാട്ടിലേക്ക് എത്തിക്കുകയുള്ളൂ. രോഗം പടർന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള സ്ഥിതിയാണ്. ഈ കാര്യത്തിൽ കേരളത്തിലേക്ക് എത്തിയപ്പോൾ അവരെ കൃത്യമായി കേന്ദ്രം ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഒഴിവാക്കാമായിരുന്നു എന്ന നിർദ്ദേശം ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതേസമയം കേരളത്തിലും കൊറോണ വൈറസിനെതിരെയുള്ള പ്രതിരോധ നടപടികൾ കേന്ദ്രത്തിന് സമാനമായി പ്രയോജനപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിരിക്കുന്നു. കേന്ദ്രത്തിൻ്റെ എല്ലാവിധ പിന്തുണയും ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന് തന്നെ നേരത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ഡോക്ടർ ഹർഷ് വർദ്ധൻ അറിയിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി കൃത്യമായിട്ടുള്ള നിലപാടുകൾ ഈ വിഷയത്തിൽ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, നിപ്പ വൈറസ് മരിച്ചവരുടെ എണ്ണം വലിയ തോതിലായിരുന്നെങ്കിൽ അതിന് സാധ്യതയുള്ള അത്രയും അധികം ഭീതി ഉണ്ടാക്കുന്ന ഒരു സംഭവമല്ല എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. പ്രത്യേകിച്ചും 2-5% വരെ മാത്രമേ മരണ സാധ്യത ഉള്ളൂ എന്നുള്ള വിഷയമിരിക്കെ, എന്നാലും കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ തന്നെയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മല്ലി വാർത്ത.